ശരി എന്ന ചേച്ചി, എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും ദേഷ്യം എന്ന് എനിക്കറിയില്ല. ആദ്യമായി വീട്ടിൽ വന്നപ്പോൾ ആ കാണുന്ന പോലും അന്ന് മോളെ എന്ന് വിളിച്ച് കൂടെ നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. ഞാൻ കൂടെ നിൽക്കാൻ തന്നെയാണ് വന്നത്. ഞാൻ മോളെ കൊണ്ട് തന്നെ വേറൊന്നും വിളിച്ചില്ല. നീ ആണല്ലോ തീർത്ഥാത്തോന്ന് വിളിച്ചത്. ഇവരുടെ ചാനലിന്റെ അകത്ത് വന്ന ഒരു വീഡിയോ കത്ത് ഇവരല്ലേ ആ സ്റ്റാഫുകളെ കൊണ്ട് തീർത്ഥാത്ത ഗോബാങ്ക് എന്ന് വിളിച്ചത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞ പ്രകാരം ലൈവിൽ വന്നു. ലൈവിൽ വന്നു. എത്ര പേരുടെ പരാതിയുണ്ടെങ്കിലും തെളിവുകളുമായി ആളും വന്നാൽ തീർക്കാം നമുക്കെന്ന് പറഞ്ഞു. നേരിട്ട് വന്നോ? നേരിട്ടോ അല്ലാതെ ഞാൻ ചേച്ചി ഒരു രീതിയിൽ ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ലേ, ആ കാണിച്ച പിന്നെ എന്തായിരുന്നു? ചേച്ചി തന്നെ ലൈവിൽ പറഞ്ഞില്ല തെറ്റുണ്ടെങ്കിൽ അതത് ഓഫീസിൽ പരാതി കൊടുക്കണം. ഞങ്ങൾ പരാതി കൊടുത്ത ശേഷം തന്നെയാണ് നേരിട്ട് വന്നു. നിങ്ങൾ നേരിട്ട് വരാൻ പറഞ്ഞു നേരിട്ട് വന്നു, പരാതി കൊടുക്കാൻ പറഞ്ഞു പരാതി കൊടുത്തു, ലേബർ ഓഫീസിൽ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ വന്നിട്ടില്ല, നിങ്ങൾ വരാൻ തയ്യാറായിട്ടില്ല, നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ എനിക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത്. മര്യാദയ്ക്ക് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ പണക്കുഴപ്പോടെ നിങ്ങൾ വന്ന് തുള്ളിച്ചാടിനാണ് കയറി തന്ന എന്ന് പറഞ്ഞു കൊണ്ട് എനിക്ക് ക്യാപ്ഷൻ വെച്ച് എന്റെ ഫോട്ടോയും വെച്ച് എന്നെ അവമാനിക്കുന്ന രീതിയിൽ എന്റെ വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ എടുത്ത് വെച്ച് കളിക്കുമ്പോൾ തിരിച്ച് ഞാൻ വോയിസ് ഇട്ട് എന്താകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഞാൻ ചെയ്യാതിരിക്കുന്നത് ഞാൻ നിനക്ക് തന്ന വിഷയമാണ്. അത്രയും ഓക്കെ. കഴിഞ്ഞ ദിവസം ഒലിവിയ ഡിസൈനേഴ്സിന്റെ അച്ചു, അതായത് ഒരു വെല്ലുവിളി നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും. അതായത് എല്ലാവരും മാളത്തിലൊളിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ തുടങ്ങട്ടെ എന്ന വെല്ലുവിളിയോട് കൂടിയിട്ടാണ് വന്നത്. എങ്ങനെയാണ് ഈ വിഷയം യൂട്യൂബേഴ്സ് നിർത്തുന്നതെന്ന് നിങ്ങൾക്കറിയാം. കൃത്യമായി അതിർ ലോഗിനോട് വിളിച്ചുകൊണ്ട് സിബി ഒരു കാര്യം പറയുന്നു, മൊബൈൽ ഫോണുകളും പണമെല്ലാം ഞങ്ങൾ തിരിച്ചു നൽകാം. അത് കഴിഞ്ഞ് ഷെഫീന ബേബിയും ആയിട്ടുള്ള ഒരു ഡീലിലും അത് തന്നെയാണ് പറയുന്നത്, എല്ലാതും പരിഹരിക്കാം, എല്ലാം തിരിച്ചു കൊടുക്കാം. അതിന്റെ ഭാഗമായി പിന്നീട് അങ്ങോട്ട് യൂട്യൂബേഴ്സ് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു, കാരണം അത് ഒരു രമ്യമായ രീതിയിൽ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇവർ വീണ്ടും സ്റ്റാറ്റസുകൾ ഇട്ടുകൊണ്ട് തുടങ്ങിയത്. 1200 വീഡിയോസിന് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടികൾക്ക് കൂടെ അവരെ സഹായിക്കാൻ കൂടെ നിന്ന ആളുകൾക്ക് എതിരെയാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. അതായത് ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അതിനുശേഷം ഒരു പ്രത്യേക തരം വാശി അങ്ങ് കയറിയതിനു ശേഷം എല്ലാവർക്കും പണി കൊടുക്കാനുള്ള പണിയായിട്ട് വന്നു. ഷെഫീന താത്ത എന്തായാലും കൃത്യമായി ആ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചു. നിങ്ങൾ ആ ലൈവ് മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവർ ആ വഴിയിലൂടെ പോകുന്നതും അങ്ങോട്ടെത്തുന്നതും അവിടെ നിന്ന് ഒലിവിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള കൂക്ക് വിളികളൊക്കെ നമ്മൾ കേട്ടതാണ്. അതുകൂടാതെ തന്നെ ആ വന്ന പെൺകുട്ടികളൊന്നും ഈ സ്ഥാപനവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒരു വീഡിയോ അവർ വീണ്ടും ചെയ്തു അവസാനിപ്പിക്കുന്ന സമയത്ത്. പക്ഷേ ആ പെൺകുട്ടികളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആകെ കൺമണി മാത്രമാണ് ഈ ഒരു സ്ഥാപനത്തിൽ മാത്രമുള്ളത്, അതായത് ഓഫ്ലൈനിലുള്ളത്, ഓൺലൈനിലുള്ളതല്ല. ബാക്കി എല്ലാവരും അതുമായി ബന്ധപ്പെട്ടതും പണം കിട്ടേണ്ടതുമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഷെഫീന ബീവി പോലെയുള്ള ആളുകൾ ഈ ഒരു കാര്യം ഏറ്റെടുത്തത്, പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചത് എന്നുള്ളത്. പക്ഷേ ഒലിവിയ ഇപ്പൊ വെല്ലുവിളിയായിട്ട് വീണ്ടും വന്നപ്പോൾ ഷെഫീന താത്തയ്ക്ക് അത് ശരിയായ രീതിയിൽ കൊണ്ടിട്ടുണ്ട്. കാരണം അവരെ ചട്ടുകാലി, അതേപോലെ തെറി വിളിക്കുന്ന തെറിത്താത്ത, അങ്ങനെയൊക്കെ പല രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും അവരെല്ലാം അവസാനിപ്പിച്ചു. ഈ ബുധനാഴ്ച വരെയാണ് അവരിതെല്ലാം അവസാനിക്കുന്നത്, കഴിഞ്ഞ ദിവസം വരെയാണ് അവസാനിപ്പിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ നിർത്തിവെച്ചത്. അതിനുശേഷം അവർ കോടതിയിലും മറ്റുള്ള കാര്യങ്ങൾ പോകാൻ നിൽക്കുമ്പോഴാണ് അത് ബ്ലോക്ക് ഇട്ടത്. എന്നാൽ അവർ വെല്ലുവിളിയുമായിട്ട് വീണ്ടും വന്നപ്പോൾ ഷെഫീന താത്ത വീണ്ടും ഈ ഒരു കാര്യത്തിൽ ഇടപെടലുകളുമായി വന്നതാണ്. എന്തായാലും ഒന്ന് കുറച്ച് കേൾക്കാനുണ്ട്, കേൾക്കാം. അല്ലാതെ പേഴ്സണൽ ആയി ഒരാളെ ദ്രോഹിക്കുന്നത് ശരിയല്ല എന്ന്, എന്തിനു വേണ്ടിയോ ഇനി കൊല്ലാക്കില്ല, ഓഫീസ് ഞാൻ നിർത്തിയിട്ടുണ്ട്, ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ, ആരുടെ ബിസിനസ് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് എന്ന് എല്ലായിടത്തും പറഞ്ഞു, എന്തിനാ ചേച്ചി ഇങ്ങനെ ദ്രോഹിക്കുന്നത്. ഞാൻ ഓക്കെ, ഇത് ഷെഫീന താത്തക്ക് നമ്മുടെ ഒലിവിയുടെ അച്ചു അയച്ചിട്ടുള്ള ഒരു ഒരു എന്താണ് ടെസ്റ്റ് മെസ്സേജ് ആണ്, അത് വായിച്ച് കേൾപ്പിക്കുന്നതാണ്, കേൾക്കാൻ തരും. തകർന്നു നിൽക്കുക, ആത്മഹത്യ ചെയ്യണമെങ്കിലും അതും ചെയ്യാം, ഒരു കൊച്ചു കുഞ്ഞുണ്ട്, അവരെ ഒന്ന് ഓർത്തുകൂടെ. ഞാൻ ബിസിനസ് പരമായി എന്തെങ്കിലും പോരായ്മ ചെയ്തു എങ്കിൽ അതാത് ഓഫീസിൽ പരാതിപ്പെട്ട് അതിന്റെ നടപടി വാങ്ങി തന്നൂടെ. ഇങ്ങനെ കൊല്ലണം, എനിക്ക് സഹായമായി വന്ന ആളല്ലേ, എന്തിനാ എന്നെ ഇങ്ങനെ പബ്ലിക്കിൽ ഇല്ലായ്മ ചെയ്യുന്നത്? ഞാനും അതാണ് ആഗ്രഹിച്ചത്. നിങ്ങൾ കൂടെ നിൽക്കാത്തത് ആ കുട്ടികളുടെ പ്രശ്നം സോൾവ് ചെയ്യും. ഇത് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് പറഞ്ഞ കുഞ്ഞുങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സെക്ഷൽ അസോൾട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ക്ഷമിക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ ആ പെൺകുട്ടിയോട് ചെയ്ത്. നിങ്ങളുടെ വ്യക്തി വഴി സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ആ കുട്ടികൾ തെളിവുൾപ്പെടെ കൊണ്ടുവന്ന് പറയും. വീട്ടിൽ നിങ്ങൾ ഞെളിയല്ലേ, നിങ്ങൾക്ക് എന്റെ ക്രൈം ലെവൽ അറിയാത്തത് കൊണ്ടാണ്. എന്നിട്ട് വിളിച്ച് മോങ്ങി കൊച്ചിനെ കാണിച്ചിട്ട് നമ്മളെ ക്ഷമിച്ച് പോട്ടെ, നീ മാപ്പ് പറഞ്ഞാൽ മതി എന്ന രീതിയിൽ സോഫ്റ്റൻ ആകുമ്പോ നീ വീണ്ടും ഞങ്ങളെ പ്രൊവോക്ക് ചെയ്യണേ. കുട്ടികൾക്ക് എല്ലാം വിദേശത്ത് ജോലിയുള്ള കുട്ടികളുണ്ട്, ദൂരദേശത്തുള്ള കുട്ടികളുണ്ട്, ഓരോ അതിജീവിതം എന്ന് പറയുന്ന നിസ്സാരകഥയല്ല, അവർ പിന്നെയും ജീവിക്കണം, അവരുടെ ലൈഫ് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഇത് ഇനി രണ്ട് പൊട്ടിക്കാനാണ് അവർ അവരുടെ ഉദ്ദേശമെങ്കിൽ അവർ രണ്ട് പൊട്ടിക്കാനുള്ള സാഹചര്യം ഒഴുകി കൊടുക്കുക എന്നതിന് അപ്പുറം ഇത് വലിയൊരു വിഷയമാക്കണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഇതിനകത്തുള്ള സർവത്ര കല്ലുകൾ മനസ്സിലായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്യാൻസ് വിളിച്ച് നിങ്ങൾ എന്നെ തെറുത്താത്ത തെറുത്താത്ത എന്തൊക്കെ വൃത്തികളാണ് എന്റെ ചട്ടുകാലിനെ പറഞ്ഞു. എനിക്ക് കാലും സുഖം, ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത ഞാൻ എന്ത് ചെയ്യുന്നു? ഇവർ ചോദിച്ച ചോദ്യമാണ് കള്ള. ഓക്കെ, ചട്ട് കാലി അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. തെറി വിളിച്ചത് നമ്മളെ ഈ താത്തയല്ല, അവിടെ നിന്ന് പെൺകുട്ടിയിൽ ഇങ്ങോട്ട് കൂക്ക് വിളികളാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്യാതിരിക്കില്ല ആളുകൾ, അങ്ങനെ റിയാക്ട് ചെയ്തെന്നുള്ളതാണ്.
ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ പേടിച്ച് പിന്മാറിയല്ലേ എന്ന ഞാൻ തുടങ്ങട്ടെ പണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണത്തിന്റെ ഹുങ്ക്, നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം പണം കൊടുത്ത് തീർക്കേണ്ടത് ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തേണ്ട അവസാനിപ്പിച്ചാൽ പോരെ. അല്ലാതെ എൻ്റെ കയ്യിൽ പണമുണ്ട് ഞാൻ നിങ്ങൾക്ക് പണി തരും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണ എന്ത് ലോജിക്കില്ലാത്ത കാര്യമാണ്. കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനം പൂട്ടാൻ അതിന് പ്രധാനമായ കാരണം അത് നിങ്ങൾ തന്നെയാണ്. പ്രധാനമായ കാരണങ്ങൾ എന്താണെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ വിഷയം വന്ന സമയത്ത് രമ്യമായ രീതിയിൽ പരിഹരിക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയുമായിരുന്നു. പക്ഷേ പകരം നിങ്ങൾ വെല്ലുവിളികളുമായിട്ട് വീഡിയോസുമായി മുന്നോട്ട് വന്നു. നിങ്ങൾ തന്നെ അനുവാദം കൊടുക്കുന്നു, ഞങ്ങളുടെ പേര് വെച്ച് വീഡിയോ ചെയ്തോളൂ. സ്വാഭാവികമായിട്ടും രംഗത്ത് ഒരുപാട് പെൺകുട്ടികൾ വന്നു, കൃത്യമായിട്ട് അലിഗേഷൻസുമായിട്ട് വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പരിഹരിക്കേണ്ട ഒരു കാര്യം വീണ്ടും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അത് നീട്ടിപ്പോയി എന്നുള്ളതാണ്. പിന്നീട് അടുത്തൊരു വിഷയം, പെൺകുട്ടികൾ അലിഗേഷൻസ് വന്നപ്പോൾ അത് ഒത്തുതീർപ്പാക്കാൻ രണ്ടാമതൊരു ചാൻസ് കിട്ടുമ്പോൾ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി, ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, അത് തിരുത്തി മുന്നോട്ട് പോവാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒലിവിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പേര് ഒരു പടി മുന്നോട്ട് വീണ്ടും വരുമായിരുന്നു. അതല്ല പകരം ഉണ്ടായത്, പിന്നിലോട്ട് വന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെയും ഇട്ട് വലിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തി എന്നുള്ളതാണ്. ഇത് സ്വയം വിലയിരുത്തിയാൽ മനസ്സിലാവും ഞാൻ ചെയ്തത് മാത്രമാണ് ശരി എന്ന് നിങ്ങൾ ധരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സിനെ ഇപ്പോൾ ചാക്കിലിട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. വിജിരാജ് അഞ്ചലൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത വീഡിയോ ഞാൻ കണ്ടു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ആളുകൾ അങ്ങനെ പലതും ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ ഷെഫീന ബീവി ചെയ്യുന്നതിൽ ഒരു തെറ്റും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ പെൺകുട്ടികളുടെ കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അത് പരിഹരിക്കണമെന്ന് പറയുമ്പോൾ അത് അവസാനിപ്പിച്ച് വീഡിയോസ് നിർത്തുമ്പോൾ വീണ്ടും വെല്ലുവിളിയാണ് നിങ്ങൾ ഉയർത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവിടെയും സമയവും പണവും തന്നെയാണ് നഷ്ടമാകുന്നത്. കൃത്യമായി ആ സമയവും പണവും ലാഭിക്കാൻ ഇപ്പോഴും കഴിയും. പക്ഷെ ഈ വെല്ലുവിളികൾ എന്തിനാണ് എനിക്ക് കൊടുത്തിട്ടില്ല. ഇതേ കാര്യം തന്നെയാണ് എല്ലാ യൂട്യൂബർമാരും പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ആ അലിഗേഷൻസ് കൃത്യമായിട്ട് പരിഹരിച്ചില്ല എന്നുള്ളതാണ്. അല്ലെ, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് യാതൊരു തടസ്സങ്ങളുമില്ല. നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പണമുണ്ട് എന്നല്ലേ പറയുന്നത്. അത് ചെയ്തുകൂടെ? പണമുണ്ടെങ്കിൽ പിന്നെയും അട്ട് വലിപ്പിക്കേണ്ട കാര്യം എന്നുള്ളത്, ഇതൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയല്ല എന്ന് പല അലിഗേഷൻസ് വരുന്നു. അതിനെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിലാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ബിസിനസ്സും നടത്തുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കും. നിങ്ങൾ പറഞ്ഞ അടുത്ത വീഡിയോയിൽ GST ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും, എല്ലാ എന്താണ് ലേബർ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ വരും എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അതോടുകൂടി നിർത്തി, ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇവിടെ കിട്ടേണ്ടതായിട്ടുള്ള നീതി അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന നല്ലവരായ ആളുകളുണ്ട്. ഇപ്പോൾ കടൽ മച്ചാനൊക്കെ നമ്മുടെ ട്രൂ ടി വിയെ പാലക്കാരനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നതിൽ അതിൽ കൃത്യതയില്ലാത്തതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും പാലക്കാരനെ സപ്പോർട്ട് ചെയ്യണമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എന്താ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടില്ല. പറയും തുടങ്ങുമ്പോഴേക്കും അത് ബ്രേക്ക് ചെയ്തു. അല്ല, അത് കഴിഞ്ഞ് എന്തോ കൺമണിയെ വിളിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ വേറെ ഒരു യൂട്യൂബർ പറയും. കാരണം പല യൂട്യൂബർമാരും പലതും പറയും, അതൊന്നും കൃത്യതയില്ലാത്തതുകൊണ്ട് നമുക്കത് പറയണ്ട. കൃത്യമായി നമ്മൾ എവിഡൻസുകൾ വെച്ചിട്ടാണ്, ശബ്ദ സന്ദേശങ്ങൾ വെച്ചിട്ടാണെങ്കിലും പേപ്പർ നോട്ട് വെച്ചിട്ടൊക്കെ ആണെങ്കിലും ആണ് നമ്മൾ സംസാരിച്ച വീഡിയോസിൻ്റെ എവിഡൻസ് വെച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അലിഗേഷൻസ് വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ കൃത്യമായിട്ട് അത് പരിഹരിക്കുക ചെയ്യുകയായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി മുന്നോട്ട് ഒരു പടിക്ക് ഒന്നുകൂടി ഉയർന്നു നിൽക്കുകയേ ഉള്ളൂ. ഒരിക്കലും താഴെയില്ല. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുമ്പോൾ ഒരിക്കലും നമ്മൾ താഴോട്ടല്ല പോകുന്നത്, മുന്നോട്ടാണ് എന്നുള്ള ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ കസ്റ്റമേഴ്സ് പോവാതിരിക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ കമ്പനി, ഇപ്പോൾ കമ്പനി ആവശ്യത്തിന് എത്ര സിം ആണെങ്കിലും എടുക്കാമല്ലോ അല്ലേ. ആ സിം എടുക്കുകയും ഫോൺ നമ്പർ വയ്ക്കുകയും ആളുകളെ ക്യാൻവാസ് ചെയ്യാനൊക്കെ പറ്റില്ലേ. അവർ പോയി കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോൺ വേറൊരു സ്റ്റാഫ് യൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ അതെല്ലാം ചെയ്തിട്ടുള്ള മറ്റുള്ള ആളുകളുടെ പ്രൂഫ് വെച്ച് സിം എടുക്കുകയും ആ സിം 3 മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥ ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്.
ഒരാളുടെ മൊബൈൽ ഫോണ് പിടിച്ച് വെക്കുന്നതിന് തുല്യമാണ്. ഇനി പേപ്പറും കാര്യങ്ങളും ഒപ്പിട്ട് വാങ്ങുകയാണെങ്കിൽ പോലും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം, ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു കിഡ്നി മാറ്റിയ ഒരു ശസ്ത്രക്രിയ 1 കോടി രൂപ 2 കോടി വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിരിക്കുമ്പോൾ അത് കുറെ ചാരിറ്റി ആളുകൾ ചെന്ന് പിരിച്ച് ഇന്ന ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് അത്ര വലിയ പണം വരും. ആ പണം വന്നു കഴിഞ്ഞതിന് ശേഷം അയാളുടെ ആവശ്യം കഴിഞ്ഞ ബാക്കി പണം ചെക്ക് എഴുതി വാങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് ശരിക്കും പല ആളുകളും ചെയ്തിരുന്നു, ഫിറോസ് കുന്നമറമ്പിലൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷെ അത് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലായതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ അത് നിർത്തിയത്. അതിന് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് എല്ലാവരും പോകുന്നത്. അതായത് അതിൽ നിന്നും പണം എടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ മറ്റുള്ള ആളുടെ ഒരു എന്താണ് സിമ്മിലും അയാളുടെ മൊബൈൽ ഫോണും ഉപയോഗിച്ച് അത് പിടിച്ചു വെക്കുക എന്നൊക്കെ പറയുന്നത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. അത് തിരിച്ചു കൊടുക്കുക, പണം കൊടുക്കുക, പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിന് അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ യൂട്യൂബേഴ്സ് ഉണ്ട്, അവർ എന്നെ വിറ്റ് കാശാക്കണ്ട, എന്റെ മുഖം കാണിച്ച് വീഡിയോ എടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോയത് എന്ന് പറയുന്നു. അവിടെ നിന്ന് തന്നെ അത് കൃത്യമായിട്ട് പോലീസുകാരെ അറിയിച്ചു കഴിഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ഇതെന്താണ് സംഭവം എന്നറിയില്ല. എന്റെ പണം, എന്റെ രൂപം, എന്റെ കാര്യം എന്ന് പറഞ്ഞു പോണ ഒരു പ്രത്യേകതരം പ്രവണത. എന്നാൽ ആ പണം ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു തുള്ളി ഒരു കുറച്ച് പണമേ ചെലവാക്കേണ്ടതായിട്ടുള്ള ഈ പ്രശ്നം പരിഹരിക്കാം. പക്ഷെ അത് ചെയ്യില്ല. അത് ചെയ്യാതെ ഇതിങ്ങനെ നീട്ടി 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 വീണ്ടും വെല്ലുവിളികളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ ഷെഫീന ബീബി പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാരണം അവർ നിലകൊള്ളുന്നത് ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ആരോരുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ തോന്നുന്ന ഒരുപാട് പെൺകുട്ടികളെ ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു, ആരും സഹായിക്കാൻ വരില്ല എന്നുള്ള ധാരണയ്ക്ക് ഒരു കൊട്ടു കൊടുക്കുകയാണ് ഇവിടെ ഷെഫീന ചെയ്തത്. ന്യായമായിട്ടുള്ള ചോദ്യമാണ് എന്താണ് അവിടെ നടക്കുന്നത് കൃത്യമായി അറിയണം എന്നുള്ളൊരു കാര്യം. ഓഫ്ലൈൻ അല്ല ഓൺലൈൻ നടക്കുന്ന ബിസിനസ് ആയതുകൊണ്ട് ഓൺലൈൻ ഇത് ഭയങ്കരമാണല്ലോ. ഓൺലൈൻ വഴിയാണല്ലോ ആളുകൾ ക്യാൻവാസ് ചെയ്യുന്നത്, ഓൺലൈൻ വഴിയാണോ പ്രശ്നങ്ങൾ നടക്കുന്നത്, അങ്ങനെ അവിടെ തീരട്ടെ. ഇപ്പം പണം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ അവർ ചെറിയ വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്. അതായത് നിങ്ങൾക്ക് വളരെ കുറച്ച് പൈസയെങ്കിലും കൊടുത്ത പരിപാടിയാണ് അവസാനിപ്പിക്കുക, കുട്ടികളൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഒരിക്കലും കൊടുക്കില്ല എന്നുള്ളൊരു ശബ്ദ സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണം അവർ കോടതി കയറി ഇറങ്ങി വിധി വന്നാൽ വീണ്ടും ഞാൻ കയറി ഇറക്കി ഇറക്കി ഏറ്റേ കൊടുക്കുള്ളൂ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാശി കൂടിക്കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു സിദ്ധിക്ക് ഒരു സിനിമയിൽ പറഞ്ഞത് കാരണം എൻ്റെ 3 കോടി നഷ്ടപ്പെട്ട 3 കോടി തിരിച്ചെടുക്കത്ര 5 കോടി ചേരെ ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ അവസ്ഥയാണ് വരെ. പ്രശ്നം സിമ്പിളായി പരിഹരിക്കാം, ഒലീവിയ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, പക്ഷേ അത് വേണ്ട ഞങ്ങൾ നിർത്തുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അതാരെ കുറിച്ചാണ് പറഞ്ഞതറിയാം, അവർ തന്നെ ആ ഒരു അലിഗേഷനെ തള്ളുന്നുണ്ട്. ഈ ഒലിവിയ ഡിസൈനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അവരുടെ കോണ്ടാക്ട് പോലും ചെയ്തില്ല. പക്ഷേ അലിഗേഷൻ ഉന്നയിക്കുന്ന പെൺകുട്ടികളെ തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് എന്നെ കുറിച്ച് ഹെലനോൾസ് പാർട്ട അതുപോലെ തന്നെ ഈ ഷെഫീന ബീബിയൊക്കെ ഈ ഒരു നുണ പറയുന്നത്, എനിക്ക് ഒലിവിയ ഡിസൈനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ കഷ്ണം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്താൻ. അത് അവർ കൃത്യമായി പറയുന്നുണ്ട്, അത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തായതാവാം, അല്ലെങ്കിൽ ഇവരെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ നമുക്കറിയില്ല. അത് രണ്ടുപേരും വോയിസ് വീഡിയോയിലൂടെ പറയുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി വളരെ സൗമ്യമായിട്ട്
ഇയാളുടെ അവസാനം ഷെഫീന ബി പറഞ്ഞ ഒരു കാര്യം ഉണ്ടത് കേൾക്ക്. തീർച്ചയായിട്ടും അവരെ ഒന്ന് ഫേസ് ചെയ്യാനെങ്കിലും തയ്യാറായാൽ മാത്രം പ്രശ്നം ഒരു സൗമ്യമായ രീതിയിൽ അവസാനിക്കും. നിങ്ങൾ എന്താ പറയുക, ഒരു ഇന്റർമീഡിയറ്റ് ഒരാളെ വെച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കും, ഇന്ന ആളെ വെക്കണം എന്ന ഇന്ന ആള് മതി എന്ന് തീരുമാനിച്ചാൽ അവസാനിക്കാവുന്നേ ഉള്ളൂ. അതിന് പകരം നിങ്ങൾക്കെതിരെ സംസാരിച്ചു എന്ന് പറയുന്നവർ ഒരു കാര്യമില്ലാതെ ആരെങ്കിലും പ്രതികരിക്കുകയോ സംസാരിക്കുകയോ, ആ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിച്ച ആളുകൾക്കെല്ലാം നിങ്ങൾ ലീഗലായിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സമയം മതി ഇത് പൂർണ്ണമായും പരിഹരിക്കാനും, നിങ്ങളെ ചിലപ്പോൾ അവർ ഇങ്ങനെ ചെയ്തെങ്കിൽ അത് തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നല്ലത് പറയാനും. പക്ഷെ ആ നല്ലത് പറയിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, കുറച്ച് മൊബൈൽ ഫോണ് അവരെന്നെ പറയുന്നത് ചെറിയ 1200 മൊബൈൽ ഫോണാണെങ്കിലും ഞാൻ കൊടുക്കും എന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചു എന്ന് പറയുന്ന ആളുകൾക്കെതിരെ ഡയലോഗ് അടിക്കുന്നത്? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇത് ഒരു ലെവലില്ലാത്ത ആളുകൾ കേട്ടോ. ഇനി ഈ ഒരു വിഷയത്തിൽ നമ്മൾ വിജിരാജ് അഞ്ചൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് കൺമണിയും അതുപോലെ ഇറ്റ്സ് മീ കൈസും തമ്മിലെടുത്ത ഒരു കൊട്ടേഷനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അദ്ദേഹം മാത്രമാണ് കേട്ടോ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. എന്തായാലും കേൾക്ക്. നമുക്ക് കണ്ടറിയാം, അതായത് ഇറ്റ്സ് മീ ഗൈസ് കൊട്ടേഷൻ എടുത്തുകൊണ്ടാണ് ഒലിവിയ ഡിസൈനിനെ തകർക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അവരെല്ലാവരും ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ അനുഭവമാണ് ഇത് എന്ന് പറഞ്ഞ് ഒരുപാട് പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലോ, അവരൊക്കെ ഈ ഒരു കാരണം കൊണ്ടാണോ, ആരെങ്കിലും കൊടുത്ത കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു സ്ഥാപനത്തിനെ സംസാരിച്ചത്? ഈ വിജിരാജ് അഞ്ചൽ കുറെ കാലമായിട്ടോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒരു വേറെ വീഡിയോ ഞാൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട്, അത് ഞാൻ അത് കഴിഞ്ഞ് ചെയ്യുന്ന ഒരു കാരണമാണ്. അതായത് സീക്രട്ട് ഏജൻറ്റ് കൊട്ടേഷൻ ടീമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അത് ഒലിവിയുടെ വിഷയം ആയതുകൊണ്ട് മിണ്ടാത്തതാണ്, ഈ വീഡിയോൻ്റെ ക്ലിപ്പ് തന്നെയാണ് അത്. അപ്പോൾ ഒലിവിയ ഡിസൈനേഴ്സിനെതിരെ സംസാരിച്ച ആളുകളെല്ലാം കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഒലിവിയ ഡിസൈനേഴ്സ് തകർക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു. ഷെഫീന ബീവി അടക്കം അത് ചെയ്തു എന്ന് തന്നെയാണ് അവർ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ അലിഗേഷനുമായി വന്ന പെൺകുട്ടികളൊക്കെ നമ്മളെ പറയുന്നത് ഇയാളുടെ ലൈവുകളിൽ ഫുള്ള് അതാണ് പറയുന്നത്. അതായത് ഒലിവിയ ഡിസൈനേഴ്സിനെതിരെ സംസാരിച്ച പെൺകുട്ടികളൊന്നും അവിടെ പണിയെടുക്കുന്നവരല്ല, വെറുതെ ഓരോ നുണകൾ പറയുകയാണ്. എന്തായാലും ആവട്ടെ, ഇങ്ങനെയും കുറേ ആളുകൾ ഇവിടെ ജീവിച്ചു പോകുന്നുണ്ടാണ് പോട്ടെ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഒലിവിയ ഡിസൈനേഴ്സിനെതിരെയുള്ള വീഡിയോസ് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കൃത്യമായി പറഞ്ഞു മൊബൈൽ ഫോണുകളും മറ്റുള്ള കാര്യങ്ങളും തിരിച്ചു നൽകി ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന്. അത് കഴിഞ്ഞ് വീഡിയോസ് അവസാനിപ്പിച്ച് കുറേ ആളുകൾ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു, ഇനി അവസാനിക്കല്ലേ എന്തിനാണ് എന്ന് വിചാരിച്ചുകൊണ്ട്. ആ ഒരു സമയത്ത് വെല്ലുവിളിയായിട്ട് വരികയാണ്, എനിക്കെതിരെ ചെയ്ത വീഡിയോസുകൾ അപ്രത്യക്ഷമാവുന്നു, നിങ്ങൾക്കുള്ള പണി അപ്പോൾ ഞാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് ലോജിക്കില്ലായ്മ, നിങ്ങൾ തന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്യൂ, നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കൂ എന്ന് പറഞ്ഞു. അതേ ചാനലുകൾക്കെതിരെ തന്നെ രണ്ടാമത് ഇതിന് വേറൊരു സാധനം പറയുന്നു, അത് ഞാൻ പറയുന്നില്ലല്ലോ. എന്താവട്ടെ, രമ്യമായ രീതിയിൽ ഇത് ഇനിയും പരിഹരിക്കാം. ഇനിയും പരിഹരിക്കാതെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറേ യൂട്യൂബേഴ്സ് ഇത് ഏറ്റെടുത്തതാണ്, അവരവസാനിപ്പിച്ച് നിർത്തിയ സ്ഥലത്ത് നിന്ന് വീണ്ടും അവർ തുടങ്ങി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ പരിഹരിക്കുന്നതല്ലേ നല്ലത് എന്ന് അച്ചു മേഡം ഒന്ന് ചിന്തിക്കുക.